നോമിനേഷൻ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് 7 പേരാണ്. അപർണ, ധന്യ, വിനയ്, ലക്ഷ്മി, റോബിൻ, ദിൽഷ, ബ്ലസ്ലി എന്നിവരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇതിൽ റോൺസൺ ഉൾപ്പെട്ടിരുന്നു, പക്ഷേ ജാസ്മിന്റെ നോമിനേഷൻ ഫ്രീ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് റോൺസനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോൺസൺ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി 7 പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഉള്ളത്. ഇതിൽ ബ്ലസ്ലി സത്യത്തിൽ ഒരു മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം സുചിത്ര എന്ന് പറയുന്ന വ്യക്തി 50 ദിവസം കഴിഞ്ഞിട്ട് പോലും ഇതുവരെ ആയിട്ടും നോമിനേഷനിൽ വന്നിട്ടില്ല. ബ്ലസ്ലി വിചാരിച്ചിരുന്നെങ്കിൽ സുചിത്രയെ ഉറപ്പായിട്ടും ഇത്തവണത്തെ നോമിനേഷനിൽ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ ബ്ലസ്ലിക്ക് അത് സാധിച്ചില്ല. സുചിത്ര അതിവിദഗ്ധമായി തന്നെ ബ്ലസ്ലിയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലസ്ലി കാണിച്ച മണ്ടത്തരത്താൽ സുചിത്ര ഇത്തവണയും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കടുത്ത വോട്ടിംഗ് തന്നെയായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. പലരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ 7 പേരിൽ പലർക്കും വോട്ടിംഗ് അത്രയധികം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തവണയും റോബിനും അതുപോലെ തന്നെ ദിൽഷയും ബ്ലസ്ലിയും ഈ നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആര് പുറത്താകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. വോട്ടിംഗ് ഇന്ന് രാത്രി 10:30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനായി നിങ്ങൾ വോട്ട് ചെയ്യാനായി തയ്യാറായിക്കോളൂ.